പത്തനംതിട്ടയിൽ വനത്തിനുള്ളിൽ ഉരുൾപൊട്ടിയതായി സംശയം. പമ്പയിലും അച്ഛൻകോവിലാറിലും ജലനിരപ്പ് ഉയരുകയാണ്. ബിദിൻ വിവരങ്ങളുമായി ചേരുന്നു. ബിദിൻ, ഈ ഉരുൾപൊട്ടലിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്നത്? മലയോര മേഖലയിലടക്കം മഴയുടെ അവസ്ഥ എന്താണ്? തന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ മലയോര മേഖലയിൽ മഴയുണ്ടായിരുന്നു. അത് രാവിലെയാകുമ്പോൾ ശക്തമാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഉൾവനങ്ങളിലൊക്കെ തന്നെ വലിയ മഴ രേഖപ്പെടുത്തുന്നതെന്നാണ് വനംവകുപ്പ് അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വലിയ രീതിയിൽ ഉരുൾപൊട്ടൽ സാധ്യത വനത്തിനകത്തുണ്ടായി എന്നും സംശയിക്കപ്പെടുന്നത്. അതിനൊരു പ്രധാനമായ കാരണം ഈ വനത്തിന്റെ ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ നദികളിലെല്ലാം തന്നെ വലിയ രീതിയിൽ രാവിലെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് പമ്പയുടെ കിഴക്കൻ മേഖലയിലും അച്ഛൻകോവിലാറിന്റെ കിഴക്കൻ മേഖലയിലുമൊക്കെ ആ ജലനിരപ്പ് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അണക്കെട്ടുകളൊന്നും തന്നെ തുറക്കാത്ത സാഹചര്യത്തിൽ ഈ വനത്തിനകത്ത് ഉരുൾപൊട്ടി ഒഴിച്ചു വന്ന വെള്ളമാണ് എന്ന് തന്നെയാണ് സംശയിക്കേണ്ടത്. പക്ഷേ വനത്തിനകത്തായതുകൊണ്ട് അതിന് എത്രമാത്രം ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകാൻ നമുക്ക് ഇപ്പോൾ കഴിയുന്നില്ല. ഈ സൂചനകൾ പ്രകാരമുള്ള ആ സംശയങ്ങൾ മാത്രമാണുള്ളത്. ഏതായാലും മണ്ണിടിച്ചിലടക്കമുള്ള സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നൊരു വിവരം നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഈ മണ്ണിടിച്ചിലിന്റെ സൂചനകൾ, മരമൊടിഞ്ഞ് വീഴുകയും അങ്ങനെ ആ മണ്ണ് ഒലിച്ചു വരുന്ന സാഹചര്യങ്ങളൊന്നും തന്നെ ഈ നദികരങ്ങളിൽ ഇല്ല. ഏതായാലും ശക്തമായി തന്നെ മലയോര മേഖലയിൽ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചിറ്റാർ, സിരിത്തോട് പ്രദേശങ്ങളിൽ, ഒപ്പം അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലെല്ലാം തന്നെ മഴ പെയ്യുന്നുണ്ട്. അണക്കെട്ടിൽ വലിയ തരത്തിലേക്ക് ജലനിരപ്പ് ഉയരാത്ത ഒരു സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ അണക്കെട്ടിന്റെ ആ ഷട്ടറുകളോ സ്പിൽവേ ഷട്ടറുകളോ നിലവിൽ തുറക്കുന്ന ഒരു സാഹചര്യമില്ല. മുഴിയർ അണക്കെട്ടിലെല്ലാം 34-35% സംഭരണശേഷിയിൽ വെള്ളം എത്തിയിട്ടുണ്ട്. പക്ഷേ അതിന് യാസ് ചുഴലിക്കാറ്റിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിലേക്ക് മഴ എത്തിയാൽ അണക്കെട്ടുകൾ തുറന്നുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഏതായാലും അണക്കെട്ടുകൾ തുറക്കാതെ തന്നെ രാവിലെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം കൃത്യമായി നിർദ്ദേശങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. പമ്പയാറിലും കക്കാട്ടാറിലും അച്ഛൻകോവിലും മണിമലയുടെ ഒക്കെ തീരത്ത് താമസിക്കുന്നവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അണക്കെട്ടുമായി ബന്ധപ്പെട്ട സംബന്ധിച്ച വിവരങ്ങളെല്ലാം തന്നെ കേന്ദ്ര ജലകമ്മീഷനും ഡിസാസ്റ്റർ മാനേജ്മെന്റിനും എല്ലാം തന്നെ ഡാം സേഫ്റ്റി അതോറിറ്റി കൃത്യമായി നൽകുന്നുമുണ്ട്. ഏത് സാഹചര്യത്തിലും കഴിഞ്ഞ തവണ തൗട്ടെ ചുഴലിക്കാറ്റ് ഒരു ഭീഷണി ഉണ്ടായിരുന്ന സമയത്ത് ഇത്തരത്തിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം തന്നെ തുറന്നിരുന്നു. 51 ക്യാമ്പുകൾ ജില്ലയിൽ പൂർണ്ണമായും സജ്ജമാണ്. ആ ഘട്ടത്തിൽ നേരിയ തോതിൽ പലയിടങ്ങളിലായി പലരെയും അവിടെ പാർപ്പിച്ചെങ്കിലും ആ കാലാവസ്ഥ വന്ന് ശമിച്ച തെളിഞ്ഞ കാലാവസ്ഥയായപ്പോഴും വെള്ളം ഇറങ്ങിയപ്പോഴും അവരൊക്കെ തിരികെ വീടുകളിലേക്ക് പോയി. പക്ഷേ ക്യാമ്പുകളെല്ലാം തന്നെ ന്യൂനമർദ്ദവും അടക്കം തന്നെ കാലവർഷവും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് അതേ രീതിയിൽ തന്നെ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് സജ്ജമാണ്. ഏതായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഉരുൾപൊട്ടലടക്കമുള്ള സാഹചര്യങ്ങളുടെ സൂചനകളുടെ പ്രകാരമാണ് ഇപ്പോൾ ആ ജലനിരപ്പ് ഉയരുന്നതെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അണക്കെട്ടുകളൊന്നും തന്നെ തുറക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം ഇതുവരെ ഒരു അറിയിപ്പും നൽകിയിട്ടില്ല. ശാലിനി. ശരി, ബിദിൻ.